हलो फ्रेंड्स एक्सल अकाडमी यूट्यूब चानल स्वागत अब इन अड़ोर मॉडल परीक्ष मॉडल टेस्ट पदा अंपत् चौद्यवस्ट बेस्ड ऑन ड्राइविंग अब निर्ट जी के मॉडल एक्साम अद अंपत् चौदह अब नीवल दिवस नूर परी नूर मार्किन चौद्योत्तर परीक्ष रूप नोकाना अलव कृत्यम अवान इन एत्रोम मेरानुन मनसानु अच्छी पढ़ी मेरानवसर करीक्ष रूप नोक अगर गुण निरीक्ष कौदी वी पढ़ी अब ई मॉडल एक्सामि सोलोड वेर्षन अड़ दस अड़ दिवस अब अद चौद्योत्तर वाले कृत्यम पढ़च आवाम परीक्ष नोक नमुक आ चौदह कड़ा चौद्यम अब नि चौद नंबर परीक्ष चौदह नंबर अंपत् आंसर की नोकानेलपम अदा अब या नंबर मत पर अंपत्वण निकुति एत्र वर्ष ऑप्शन ए 12 वर्ष ऑप्शन बी 18 वर्ष ऑप्शन सी 15 वर्ष ऑप्शन डी 10 वर्ष അടുത്ത ചോദ്യം 2 52 ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് സ്കൂൾ പരിധിയിൽ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത ഓപ്ഷൻ എ 15 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി 25 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി 30 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി പരിധി നിശ്ചയിച്ചിട്ടില്ല അടുത്ത ചോദ്യം 53 ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റാവുന്ന ആളുകളുടെ എണ്ണം ഓപ്ഷൻ എ ആരെയും കയറ്റാൻ പാടില്ല ഓപ്ഷൻ ബി ഒരാൾ ഓപ്ഷൻ സി രണ്ട് പേർ ഓപ്ഷൻ ഡി നിയന്ത്രണമില്ല അടുത്ത ചോദ്യം 54 നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി തീർന്ന ശേഷം ഓപ്ഷൻ എ വാഹനം ഓടിക്കാൻ പാടില്ല ഓപ്ഷൻ ബി ഉടൻ പുതുക്കണം ഓപ്ഷൻ സി 30 ദിവസം കൂടി ഉപയോഗിക്കാം ഓപ്ഷൻ ഡി 10 ദിവസം ഉപയോഗിക്കാം അടുത്ത ചോദ്യം 55 റോഡിൽ മഞ്ഞവര ഉണ്ടെങ്കിൽ ഓപ്ഷൻ എ ഏതൊരു കാരണവശാലും മഞ്ഞവരയിൽ കയറുകയോ മുറിച്ചു കടക്കുകയോ ചെയ്യരുത് ഓപ്ഷൻ ബി മഞ്ഞവര അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മുറിച്ചു കടക്കാം ഓപ്ഷൻ സി ഓവർടേക്കിംഗ് പാടില്ല ഓപ്ഷൻ ഡി വൺ വേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 56 ഡ്രൈവർ തന്റെ വലതുകൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി കമഴ്ത്തി റോഡിന് സമാന്തരം വരത്തക്ക വിധം മുകളിലോട്ടും താഴോട്ടും മൂന്ന് പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്താൽ ഓപ്ഷൻ എ സ്റ്റോപ്പ് സിഗ്നൽ ഓപ്ഷൻ ബി സ്ലോ ഡൗൺ സിഗ്നൽ ഓപ്ഷൻ സി ഓവർടേക്ക് സിഗ്നൽ ഓപ്ഷൻ ഡി ഇടത്തോട്ട് തിരിയുവാൻ അടുത്ത ചോദ്യം 57 നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത എല്ലാ പെഡസ്ട്രിയൻ ക്രോസിംഗുകളിലും വഴിക്കുള്ള അവകാശം ഓപ്ഷൻ എ കാൽനടക്കാർക്ക് ഓപ്ഷൻ ബി വാഹനങ്ങൾക്ക് ഓപ്ഷൻ സി ആംബുലൻസ് ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞതൊന്നുമല്ല അടുത്ത ചോദ്യം 58 വാഹനം ഒരു റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഗണന നൽകേണ്ടത് ഓപ്ഷൻ എ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഓപ്ഷൻ ബി ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഓപ്ഷൻ സി വലതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ഓപ്ഷൻ ഡി ഫയർ സർവീസ് വാഹനങ്ങൾക്കും ആംബുലൻസിനും അടുത്ത ചോദ്യം 59 ഗോൾഡൻ അവർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ പുതിയ ഒരു വാഹനം വാങ്ങിയതിലുള്ള സന്തോഷത്തെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ ബി അപകടം നടന്ന വിവരം പോലീസിൽ അറിയിക്കുന്നത് ഓപ്ഷൻ ഡി അപകടം നടന്നതിനു ശേഷം ആദ്യത്തെ ഒരു മണിക്കൂർ ഓപ്ഷൻ ഡി അപകടം നടന്നതിനു ശേഷമുള്ള ആദ്യത്തെ മൂന്ന് മണിക്കൂർ അടുത്ത ചോദ്യം 60 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കളർ ഓപ്ഷൻ എ ഗോൾഡൻ മഞ്ഞ ഓപ്ഷൻ ബി ക്രീം മഞ്ഞ ഓപ്ഷൻ സി ഐവറി മഞ്ഞ ഓപ്ഷൻ ഡി മഞ്ഞ
അടുത്ത ചോദ്യം 11 അല്ലെങ്കിൽ 61 നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 61 എന്നിടുക ഡ്രൈവറുടെ മൂന്നാം കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഹോൺ ഓപ്ഷൻ ബി സൈഡ് മിറർ ഓപ്ഷൻ സി മൊബൈൽ ഫോൺ ഓപ്ഷൻ ഡി ഡിം ലൈറ്റ് അടുത്ത ചോദ്യം 62 പരിശോധനാ സമയത്ത് വാഹനത്തിൻ്റെ രേഖകൾ കൈവശമില്ലെങ്കിൽ ദിവസത്തിനുള്ളിൽ ഡാഷ് ദിവസത്തിനുള്ളിൽ ഹാജരാക്കാവുന്നതാണ് ഓപ്ഷൻ എ ഒരു ദിവസം ഓപ്ഷൻ ബി 7 ദിവസങ്ങൾ ഓപ്ഷൻ സി 15 ദിവസങ്ങൾ ഓപ്ഷൻ ഡി ഒരു മാസം അടുത്ത ചോദ്യം 63 KL 13 RT ഓഫീസിൻ്റെ രജിസ്ട്രേഷൻ നമ്പറാണ് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ ഡി വടകര ഓപ്ഷൻ സി കണ്ണൂർ അടുത്ത ചോദ്യം 64 കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി നിലവിൽ വന്നത് ഓപ്ഷൻ എ 1/1/2008 ഓപ്ഷൻ ബി 1/7/2009 ഓപ്ഷൻ സി 15/8/2009 ഓപ്ഷൻ ഡി 1/7/2010 അടുത്ത ചോദ്യം 65 മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ തൊട്ടുപിറകിൽ അപകട രീതിയിൽ വാഹനമോട്ടിക്കുന്ന രീതിയെ പറയുന്നത് ഓപ്ഷൻ എ തേർഡ് ഐ ഓപ്ഷൻ ബി ടെയിൽ ഗേറ്റ് ഓപ്ഷൻ സി ഡിറ്റനേഷൻ ഓപ്ഷൻ ഡി ഡേഞ്ചറസ് ഡ്രൈവിംഗ് അടുത്ത ചോദ്യം 66 ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഓപ്ഷൻ എ വെളുത്ത പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ ഓപ്ഷൻ ബി മഞ്ഞ പ്രതലത്തിൽ ചുവന്ന അക്ഷരം ഓപ്ഷൻ സി മഞ്ഞ പ്രതലത്തിൽ കറുത്ത അക്ഷരം ഓപ്ഷൻ ഡി കറുത്ത പ്രതലത്തിൽ വെളുത്ത അക്ഷരം അടുത്ത ചോദ്യം 67 ട്രാൻസ്പോർട്ട് ലൈസൻസ് ലഭിക്കാനാവശ്യമായ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ഓപ്ഷൻ എ 10-ാം തരം പാസ്സായിരിക്കണം ഓപ്ഷൻ ബി 8-ാം തരം പാസ്സായിരിക്കണം ഓപ്ഷൻ സി 4-ാം തരം പാസ്സായിരിക്കണം ഓപ്ഷൻ ഡി +2 പാസ്സായിരിക്കണം അടുത്ത ചോദ്യം 68 ഡ്രൈവർമാർക്ക് ഫോറം 1A നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഓപ്ഷൻ എ 1 വർഷം ഓപ്ഷൻ ബി 6 മാസം ഓപ്ഷൻ സി പരിധി ഇല്ല ഓപ്ഷൻ ഡി 2 മാസം അടുത്ത ചോദ്യം 69 ഓട്ടോറിക്ഷകൾക്ക് കേരള നിരത്തിൽ അനുവദിച്ച പരമാവധി വേഗത ഓപ്ഷൻ എ 50 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി 40 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി 30 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി 45 കിലോമീറ്റർ പെർ അവർ അടുത്ത ചോദ്യം 70 ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റിൽ ചുവന്ന ലൈറ്റ് മിന്നി മിന്നി കത്തി നിൽക്കുന്നത് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ വാഹനം മുന്നോട്ട് പോകാൻ പാടില്ല ഓപ്ഷൻ ബി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാം ഓപ്ഷൻ സി വാഹനം നിർത്തി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോകാം ഓപ്ഷൻ ഡി വാഹനം നിർത്തി ഇടണം അടുത്ത ചോദ്യം 71 റോഡിൻ്റെ മധ്യഭാഗത്ത് ഇടവിട്ടുള്ള വെള്ളവര സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഓവർടേക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലം ഓപ്ഷൻ ബി റോഡിൻ്റെ മധ്യഭാഗം ആണ് ഓപ്ഷൻ സി മുറിച്ചു കടക്കാൻ പാടില്ല ഓപ്ഷൻ ഡി നാഷണൽ ഹൈവേ അടുത്ത ചോദ്യം 72 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഭാരം കയറ്റാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന മോട്ടോർ വാഹന ചട്ടത്തിലെ വകുപ്പ് ഓപ്ഷൻ എ 113 ഓപ്ഷൻ ബി 114 ഓപ്ഷൻ സി 112 ഓപ്ഷൻ ഡി 121 അടുത്ത ചോദ്യം 73 റിവേഴ്സ് ഗിയറിൽ പോകാൻ പാടില്ലാത്ത റോഡ് ഓപ്ഷൻ എ ആശുപത്രി ഓപ്ഷൻ ബി 1-വേ ഓപ്ഷൻ സി ജംഗ്ഷൻ ഓപ്ഷൻ ഡി നിരോധനമില്ല
അടുത്ത ചോദ്യം 74 മദ്യപിച്ച് വാഹനമോട്ടിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് ഓപ്ഷൻ എ രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം 30 mg/100 ml അതിലധികമോ ആയാൽ ഓപ്ഷൻ ബി രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം ഉണ്ടായാൽ ഓപ്ഷൻ സി രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം 100 mg/100 ml ഉണ്ടായാൽ ഓപ്ഷൻ ഡി മദ്യപിച്ചാൽ അടുത്ത ചോദ്യം 75 ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കി പിടിക്കപ്പെട്ടാൽ ഒടുക്കാവുന്ന കുറഞ്ഞ പിഴ ഓപ്ഷൻ എ 2000 രൂപ ഓപ്ഷൻ ബി 500 രൂപ ഓപ്ഷൻ സി 1000 രൂപ ഓപ്ഷൻ ഡി 1000 രൂപ അടുത്ത ചോദ്യം 76 വേഗത നിയന്ത്രണം അനുശാസിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഓപ്ഷൻ എ 108 ഓപ്ഷൻ ബി 114 ഓപ്ഷൻ സി 112 ഓപ്ഷൻ ഡി 185 അടുത്ത ചോദ്യം 27 നിങ്ങളുടെ ചോദ്യ നമ്പർ 77 എന്നിടുക നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾക്ക് ഡ്രൈവറുടെ സീറ്റിന് പിന്നിൽ കിടപ്പിടം ഒരുക്കേണ്ടത് ഓപ്ഷൻ എ എല്ലാത്തരം വാഹനങ്ങൾക്കും ആവശ്യമാണ് ഓപ്ഷൻ ബി ലൈറ്റ് മോട്ടോർ മീഡിയം മോട്ടോർ ഗുഡ്സ് വെഹിക്കിൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓപ്ഷൻ സി 3-ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ആവശ്യമുള്ളൂ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ ഒന്നും തന്നെ അല്ല അടുത്ത ചോദ്യം 78 വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ബ്രേക്ക് ഓപ്ഷൻ എ പവർ ബ്രേക്ക് ഓപ്ഷൻ ബി പാർക്കിംഗ് ബ്രേക്ക് ഓപ്ഷൻ സി എബിഎസ് ബ്രേക്ക് ഓപ്ഷൻ ഡി എയർ ബ്രേക്ക് അടുത്ത ചോദ്യം 79 താഴെ എഴുതിയിട്ടുള്ള ഏതു തരം വാഹനത്തിന് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത് ഓപ്ഷൻ എ മോപ്പഡ് ഓപ്ഷൻ ബി ഇലക്ട്രിക് വാഹനങ്ങൾ ഓപ്ഷൻ സി 25 kW താഴെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഓപ്ഷൻ ഡി സി എൻ ജി വാഹനങ്ങൾ അടുത്ത ചോദ്യം 80 കാൽനടക്കാർ റോഡിൻ്റെ ഡാഷ് വശത്തു കൂടി നടക്കേണ്ടതാണ് ഓപ്ഷൻ എ വലത് ഓപ്ഷൻ ബി ഇടത് ഓപ്ഷൻ സി നടുവിൽ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞ ഒന്നും ബാധകമല്ല അടുത്ത ചോദ്യം 81 SAE 20W40 എന്ന് എന്തിൻ്റെ ഗ്രേഡാണ് ഓപ്ഷൻ എ പെട്രോൾ ഓപ്ഷൻ ബി ഡീസൽ ഓപ്ഷൻ സി ഓയിൽ ഓപ്ഷൻ ഡി ഗ്രീസ് അടുത്ത ചോദ്യം 82 രാത്രികാലങ്ങളിൽ വാഹനം റോഡരികിൽ പാർക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എ ഹാൻഡ് ബ്രേക്ക് ഇടണം ഓപ്ഷൻ ബി ഹസാർഡ്സ് ലൈറ്റ് ഇടണം ഓപ്ഷൻ സി റിവേഴ്സ് ഗിയറിലിടണം ഓപ്ഷൻ ഡി പാർക്ക് ലൈറ്റ് തെളിയിക്കണം അടുത്ത ചോദ്യം 83 മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനമോട്ടിക്കുന്നത് ഓപ്ഷൻ എ ലൈസൻസ് ക്യാൻസൽ ചെയ്യാവുന്ന കുറ്റമാണ് ഓപ്ഷൻ ബി പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ് ഓപ്ഷൻ സി അത്യാവശ്യ സന്ദർഭങ്ങളിൽ അനുവദനീയമാണ് ഓപ്ഷൻ ഡി കുറ്റകരമല്ല അടുത്ത ചോദ്യം 84 ഒരു പുതിയ വാഹനത്തിന് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകുന്നത് ഓപ്ഷൻ എ 7 ദിവസം ഓപ്ഷൻ ബി 30 ദിവസം ഓപ്ഷൻ സി 15 ദിവസം ഓപ്ഷൻ ഡി ആവശ്യാനുസരണം അടുത്ത ചോദ്യം 85 വിദ്യാഭ്യാസ സ്ഥാപന പരിസരത്ത് ഹെവി വാഹനങ്ങൾക്ക് അനുവദിച്ച വേഗത പരിധി ഓപ്ഷൻ എ 15 km/h ഓപ്ഷൻ ബി 25 km/h ഓപ്ഷൻ സി 10 km/h ഓപ്ഷൻ ഡി 40 km/h അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 86 വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ബുക്ക് ഡാഷ് നമ്പർ ഫോറത്തിലാണ് നൽകുന്നത് ഓപ്ഷൻ എ 6 ഓപ്ഷൻ ബി 45 ഓപ്ഷൻ സി 25 ഓപ്ഷൻ ഡി 23
അടുത്ത ചോദ്യം 87 അന്ധന്മാരെ ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് ഓപ്ഷൻ എ കറുത്ത കണ്ണട ഉണ്ടായിരിക്കും ഓപ്ഷൻ ബി സഹായ് ഉണ്ടായിരിക്കും ഓപ്ഷൻ സി ബെൽ ഉണ്ടായിരിക്കും ഓപ്ഷൻ ഡി വെളുത്ത വടി ഉണ്ടായിരിക്കും അടുത്ത ചോദ്യം 88 വാഹനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഡാഷ് ഇൻഷുറൻസ് എങ്കിലും ഉണ്ടായിരിക്കണം ഓപ്ഷൻ എ തേർഡ് പാർട്ടി ഓപ്ഷൻ ബി ഫുൾ കവർ ഓപ്ഷൻ സി കവർ നോട്ട് ഓപ്ഷൻ ഡി ലൈഫ് ഇൻഷുറൻസ് അടുത്ത ചോദ്യം 89 മദ്യപിച്ച് വാഹനമോട്ടിച്ചാൽ നൽകാവുന്ന ശിക്ഷ ഓപ്ഷൻ എ 6 മാസം തടവ് ഓപ്ഷൻ ബി 2000 രൂപ പിഴ ഓപ്ഷൻ സി 6 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാം ഓപ്ഷൻ ഡി പിഴ നിശ്ചയിച്ചിട്ടില്ല അടുത്ത ചോദ്യം 90 വാഹനം അപകടകരമായ തരത്തിൽ ഇടരുത് എന്ന് നിഷ്കർഷിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഓപ്ഷൻ എ 112 ഓപ്ഷൻ ബി 132 ഓപ്ഷൻ സി 185 ഓപ്ഷൻ ഡി 122 91-ാമത്തെ ചോദ്യം മോട്ടോർ സൈക്കിളിന് മലമ്പാതകളിൽ അനുവദിച്ച വേഗത ഓപ്ഷൻ എ 50 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി 40 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി 30 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി 35 കിലോമീറ്റർ പെർ അവർ അടുത്ത ചോദ്യം 92 പുതിയ വാഹനങ്ങൾക്ക് ആദ്യത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഡാഷ് വർഷത്തേക്കാണ് ഓപ്ഷൻ എ 3 ഓപ്ഷൻ ബി 1 ഓപ്ഷൻ സി 2 ഓപ്ഷൻ ഡി വാഹനത്തിനനുസരിച്ച് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 93 ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള റോഡ് സുരക്ഷാ ഉപകരണം ഓപ്ഷൻ എ എഞ്ചിൻ ഓപ്ഷൻ ബി സീറ്റ് ബെൽറ്റ് ഓപ്ഷൻ സി ഹെൽമറ്റ് ഓപ്ഷൻ ഡി മൊബൈൽ ഫോൺ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 94 ഇന്ന് നിലനിൽക്കുന്ന മോട്ടോർ വാഹന നിയമം ഓപ്ഷൻ എ എം വി ആക്ട് 1938 ഓപ്ഷൻ ബി എം വി ആക്ട് 2012 ഓപ്ഷൻ സി എം വി ആക്ട് 1989 ഓപ്ഷൻ ഡി എം വി ആക്ട് 1988 അടുത്ത ചോദ്യം 95 ഡ്രൈവറെ കൂടാതെ 6 യാത്രക്കാരെ കയറ്റാൻ അനുമതിയുള്ളതും വാടകയ്ക്ക് ഓടുന്നതുമായ വാഹനം ഓപ്ഷൻ എ മോട്ടോർ ക്യാബ് ഓപ്ഷൻ ബി മോട്ടോർ കാർ ഓപ്ഷൻ സി മാക്സി ക്യാബ് ഓപ്ഷൻ ഡി ഒമിനി ബസ് അടുത്ത ചോദ്യം 96 വാഹനത്തിൻ്റെ ഇൻഡിക്കേറ്റർ വെളിച്ചത്തിൻ്റെ നിറം ഓപ്ഷൻ എ ഓറഞ്ച് ഓപ്ഷൻ ബി മഞ്ഞ ഓപ്ഷൻ സി വെള്ള ഓപ്ഷൻ ഡി ആംബർ അടുത്ത ചോദ്യം 97 മോട്ടോർ കാറുകൾക്ക് സ്വകാര്യ അതായത് സ്വകാര്യ വാഹനങ്ങൾക്ക് കേരള നിരത്തുകളിൽ അനുവദിച്ച പരമാവധി വേഗത പരിധി ഓപ്ഷൻ എ 80 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി 70 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി 65 കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി 60 കിലോമീറ്റർ പെർ അവർ അടുത്ത ചോദ്യം 48 ട്രാൻസ്പോർട്ട് വാഹനം ഓട്ടിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി ഓപ്ഷൻ എ 18 വയസ്സ് ഓപ്ഷൻ ബി 20 വയസ്സ് ഓപ്ഷൻ സി 22 വയസ്സ് ഓപ്ഷൻ ഡി 24 വയസ്സ് അടുത്ത ചോദ്യം 99 ലൈസൻസ് പുതുക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡാഷ് നമ്പർ ഫോറത്തിലാണ് ഓപ്ഷൻ എ 49 ഓപ്ഷൻ ബി 48 ഓപ്ഷൻ സി 42 ഓപ്ഷൻ ഡി 44 ഈ മോഡൽ പരീക്ഷയുടെ അവസാനത്തെ ചോദ്യം 100-ാമത്തെ ചോദ്യം അല്ലെങ്കിൽ 50-ാമത്തെ ചോദ്യം അപ്പോൾ നിങ്ങൾ 100-ന്ന് തന്നെ നമ്പർ ഇടുക ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ സ്ഥിരം പെർമിറ്റിൻ്റെ കാലാവധി ഓപ്ഷൻ എ 2 വർഷം ഓപ്ഷൻ ബി 5 വർഷം ഓപ്ഷൻ സി 6 വർഷം ഓപ്ഷൻ ഡി 3 വർഷം
അപ്പോൾ എല്ലാവരും പരീക്ഷ എഴുതി കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. ഈ പരീക്ഷയുടെ ആൻസർ കീ നോക്കി നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ പരീക്ഷയുടെ എന്താണ് സോളിഡ് വെർഷൻ നാളെയായിരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിലെ ചോദ്യോത്തരങ്ങൾ കൃത്യമായി പഠിക്കാം. ഇതിൽ എന്താണ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും മിസ്റ്റേക്സുള്ള അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എന്താണ് അതിൽ ഞങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായി എൻ്റെ സോളിഡ് വെർഷൻ കൂടി കേട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ പഠനം കൂടുതൽ ഊർജിതമാക്കുക. അപ്പോൾ ആൻസർ കീ നോക്കുക, നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് കിട്ടാത്ത മേഖലകൾ നോക്കി ഇനിയും പഠിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കുക. ദിവസം അടുത്തടുത്ത് വരികയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി സമയം പാഴാക്കാതെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നേറുക.